അടുത്ത അപ്പുറത്തെ കുലുക്കി സർവത്തിന്റെ സ്ഥലത്തോട്ട് വണക്കം. ഇതാര മണി? നിങ്ങൾ തന്നെയാണോ? യു ആർ ദ മണി ഓഫ് ഇന്ത്യ. ശേ, അപ്പൊ ഞാൻ ഒന്ന് ഉള്ളിലേക്ക് വരാം. അപ്പറെ ഞാൻ നിന്റെ ഉള്ളോട്ടെട്ടി. നമസ്കാരം. നമസ്കാരം. എന്താണ് ഹൈക്കോർട്ട് മണി? ഇവിടെ മണി എല്ലാരും മണിച്ചേട്ടാ മണിച്ചേട്ടാ എന്ന് വിളിക്കുക. കുലുക്കി സർവത്ത് വന്നതിന് ശേഷം എല്ലാവരും കുലുക്ക് മണി എന്ന് വിളിച്ചു തുടങ്ങി. കുലുക്ക് മണി. അതെ, ഒരു ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റ് ലേഡിയാണ്. അവരിവിടെ സ്ഥിരം വെള്ളം കുടിക്കാൻ വരാറുണ്ട്. അവരിങ്ങനെ പറഞ്ഞു, ആ കുലുക്കുമണി ഒരു കുലുക്കി സർവത്ത്. അപ്പൊ ഇവിടെ ഗൗഡ് എല്ലാരും കൂടി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് എന്നാ കുലുക്കുമണി മാറ്റിട്ട് ഹൈക്കോർട്ട് മണി എന്ന് ഇടാമോ? ഹൈക്കോർട്ട് മണി. അങ്ങനെ അവരിത്തെ ഒരു പേരാണ്. അവര് ഫ്ലാറ്റിൽ താമസിക്കുന്നതാണ് എല്ലാരും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. ഇത് എത്ര നാളായി നമ്മള് ഈ ഒരു കുലുക്ക്? ഞങ്ങള് ഒരു അഞ്ചാറ് വർഷമായി ഈ കുലുക്ക് സർവത്ത് സാധാരണ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് ഓരോ ഫ്ലേവർ വന്ന കസ്റ്റമർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഓരോ ഫ്ലേവേഴ്സ്. അതെ അതെ അതെ. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഫ്ലേവർ? ഇവിടുത്തെ ഫ്ലേവർ എന്ന് പറയാനായിട്ട് പച്ചമാങ്ങ ഫ്ലേവർ ഉണ്ട്, സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ട്, അറേബ്യൻ സർവത്ത് ഉണ്ട്, ഹണി ഗ്രേപ്പ് ഉണ്ട്, പിന്നെ ബൂസ്റ്റ് കുലുക്കി. ബൂസ്റ്റ് കുലുക്കി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യത്യസ്തമായി. നമ്മുടെ ബൂസ്റ്റ് ഇപ്പൊ പിള്ളേരൊക്കെ വീട്ടിലെ കുടിക്കാനാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും. ഇപ്പൊ ഒരു കുലുക്കി സർവത്തിന് കൂടെ ബൂസ്റ്റ് എന്തോ പറഞ്ഞാലും കുടിക്കും. നല്ല ടേസ്റ്റ്. എന്താ സീൻ? നിങ്ങളുടെ ആൻസർ ആണ്? ആണ് നിങ്ങളുടെ ആൻസർ ആണ്? ഡാൻസർ അല്ല, ഞാൻ നേരത്തെ കണ്ടത് മറ്റൊരു സ്റ്റെപ്പ്, ഇങ്ങനെ പോണ സ്റ്റെപ്പ്. അപ്പൊ എന്തായാലും നമുക്കൊരു ബൂസ്റ്റ് സ്പെഷ്യൽ തന്നോ? ആയിക്കോട്ടെ. എന്തായാലും ആ ഒരു ഡാൻസിൽ തന്നെ തന്നു. ആയിക്കോട്ടെ. ഇവിടെ കസ്റ്റമർക്ക് ഒരു ഗ്രൗഡ്, നല്ല തിരക്കില്ലാത്ത സമയത്ത് ഒരു ഗ്രൗഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ സ്റ്റെപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. പിന്നെ തീർച്ചയായും ഞാൻ മാറിക്കണോ? ഒരു അര കിലോമീറ്റർ കുറച്ച് മാറി, കുറച്ച് മാറി. അപ്പൊ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ട്. ബൂസ്റ്റ് ബൂസ്റ്റ് ഓഫ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പൊ ആ സ്റ്റെപ്പിലാണ് നമുക്ക് സാധനം കാണിച്ചു തരാൻ പോണപ്പോ. ബൂസ്റ്റ് ഇട്ടുള്ളതാണ്. പാല് നമ്മൾ തിളപ്പിച്ചെടുത്ത് വെക്കണം. തിളപ്പിച്ചെടുത്ത് വെക്കണം. അപ്പൊ പാലൊഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ മാറിയിക്കാൻ, എന്റെ അടുത്ത് കുറച്ച് മാറിയിക്കാൻ പറഞ്ഞാൽ മാറിയിക്കാൻ. സ്റ്റെപ്പൊക്കെ ഓക്കെ, ക്ലിയർ. ഇങ്ങനെ ആൾക്കാരെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്നത്. നമ്മള് ഒരു കഴിഞ്ഞ ന്യൂ ഇയറിനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. ഓക്കെ, ന്യൂ ഇയറിന്റെ അന്നോട്ടുണ്ട്. അതെ അതെ അതെ. ഒരെണ്ണം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ആർക്കാ വേണ്ടത്? ബൂസ്റ്റ് ഓഫ് ഇന്ത്യ. അതെ. തണുത്ത പാലില് നന്നായിട്ട് സർവത്തൊഴിച്ച് ഞങ്ങൾ കുലിക്കുന്നതാണ് പറ്റത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വെറൈറ്റി സാധനം ഉണ്ട്, പച്ചമാങ്ങയും പൈനാപ്പിളും. ഓൾറെഡി ഇപ്പോൾ ഉള്ള ഫ്ലേവർ ഒക്കെ തന്നെയാണ് അപ്പുറത്ത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫ്ലേവർ തന്നെ പച്ചമാങ്ങയും പൈനാപ്പിളും കൂടി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ട്. അത് ഭയങ്കര ആൾക്കാർക്ക് ഒരു ഇഷ്ടമുള്ള സാധനമാണ്. ആയിക്കോട്ടെ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ തരുന്നേ. മാങ്ങ, മാങ്ങ പൈനാപ്പിളും പച്ചമാങ്ങയും. പൈനാപ്പിള് പച്ചമാങ്ങ. അതെ. എന്നിട്ട് കുറച്ച് ഉപ്പ്, നാരങ്ങ, ചെറുനാരങ്ങ, പിന്നെ ചില്ലി. എന്നിട്ട് ഐസ് കേട്ടോ. രണ്ട് ഐസ് ഇട്ട് പിന്നെ ഹൈക്കോർട്ട് കുലുക്കി. ഈ സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ കണ്ടത്. ശേ, അടുത്ത് നമ്മുടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രണ്ട് ഈക്വല് കൊടുക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നാച്ചുറൽ ആയിട്ട് ഫ്രൂട്ട്സ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സാധനങ്ങളെ കൊടുക്കുന്നത്. മാങ്ങ ടേസ്റ്റ് ആണ് കൂടുതൽ നിൽക്കുന്നത്. താങ്ക് യു. പച്ചക്കറിയും പൈനാപ്പിളും മിക്സ് ചെയ്യുമ്പോൾ മാങ്ങാടെ ഉണ്ടാവും, പിന്നെ കുറച്ച് എരിവും, പിന്നെ പൈനാപ്പിളുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഇറങ്ങുമ്പോൾ അവിടെ സ്ഥലം ചേട്ടൻ കോമഡി അടിച്ചാൽ വേറെ ഒന്നുണ്ടാവും. അതാ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സംഭവങ്ങൾ കിട്ടും. അപ്പൊ എന്തായാലും മനസ്സിലാ
വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷം. ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾ പോയി നോക്കട്ടെ, എന്നാലും കുടിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ കുലുക്കി സർബത്തുണ്ടല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കരിമ്പ് ജ്യൂസിൻ്റെ അടുത്തേക്കാണ് വന്നത്. ഇപ്പോൾ നല്ല കരിമ്പ് അല്ലേ കുടിച്ച ഇങ്ങനെയുണ്ട്, ചൂടിനൊക്കെ അല്ലേ സാറേ. അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസിൻ്റെ അടുത്തേക്കാണ് വന്നത്. ബാക്കി നമുക്കൊന്ന് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ അടുത്ത്. ചേട്ടാ നമസ്കാരം, പേരെന്താട്ടാ? അനിൽകുമാർ. ഇതിപ്പോൾ നമ്മൾ എത്ര നാളാണ് ഇവിടെ കരിമ്പിൻ്റെ? 3 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ ചൂടുകാലത്താണോ അതോ അല്ലാത്ത സമയത്തുണ്ടോ? ചൂടുകാലത്ത് മാത്രമേ ഉള്ളൂ. മഴക്കാലത്ത് മാത്രമേ ഓഫ്. ഓണം കഴിഞ്ഞ് തുടങ്ങുമല്ലേ ചേട്ടാ. നമ്മൾ ഈ കരിമ്പ് എവിടെന്നാ കൊണ്ടുവന്നെ? തമിഴ്നാടിന്ന്. മൊത്തത്തിലെടുക്കുകയാണോ അതോ ഈ സമയത്ത് പോയി നമ്മൾ കളക്ട് ചെയ്യണോ? കൊണ്ടുവരുമല്ലോ, ഓർഡർ ഓർഡർ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനത്തെ ഉള്ള സ്ഥലത്തു നിന്നും നമ്മൾ ചൂടുകാലാകുമ്പോഴത്തേക്ക് ഈ കരിമ്പും പനങ്കരിക്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടുകാർക്ക് മലയാളികൾക്ക് ഇവർ നൽകുക ശരിക്കും പറഞ്ഞത്. ഇത് ചെറിയ ചെറുത്, അതായത് പിഞ്ചാണോ നമ്മൾ കൊണ്ടുവരുന്നത് അതോ മൂത്തിട്ട് തന്നെ മധുരം ഉണ്ടാവുള്ളൂ? അപ്പം അങ്ങനത്തെയാണ് കൊണ്ടുവരുന്നത്, നല്ല ജ്യൂസ്. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം ഐസിൻ്റെ പല പ്രശ്നങ്ങളുണ്ടല്ലോ, ചില ആൾക്കാർ നമ്മൾ കഴിക്കാൻ മടിക്കുന്നവരുണ്ട്. നമ്മളുടെ ഇടയിലായാലും പലരും ഈ ഐസിൻ്റെ പല പ്രശ്നങ്ങൾ കാരണം കഴിക്കാൻ മടിക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ ഐസ് എവിടുന്നാണ്? ഇവിടെ അഞ്ചുമല. ക്യൂബ് ഐസ് വരും. അഞ്ചുമന, അഞ്ചുമന ഇവിടെ അടുത്ത് തന്നെ. ആ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതാണ് ചില ചില സ്ഥലത്തു നിന്നല്ല, ഭൂരിഭാഗത്ത് ഇപ്പം അങ്ങനെ ഐസ് ചിലർ കൊടുക്കെങ്കിലും അല്ലാണ്ട് ഇപ്പം 3 വർഷമായി ഇദ്ദേഹം ഇവിടെ നടത്തുന്നത്. 1 വർഷം ഉണ്ടായിട്ടുള്ള നല്ല ഐസാണ് അവർ ഇപ്പോഴും കൊടുക്കുന്നത് അല്ലേ. എല്ലാം നല്ലതായിട്ട് തന്നെ കൊടുക്കുന്ന. അപ്പം ഇദ്ദേഹം നമ്മുടെ ചേട്ടൻ്റെ പേരെന്നാ? പത്മനാഭൻ ചേട്ടൻ. അവിടെ ജ്യൂസ്, കരിമ്പ് ജ്യൂസ് അടിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ശരിക്കും ഒരു ചൂടിനെതിരെ അല്ലേ, ചൂടിനെതിരെയാണ്. അല്ലാണ്ട് നമുക്ക് മഞ്ഞപ്പിത്തം, ലിവർ അല്ല, ഇങ്ങനെ പല പല മെഡിസിനൽ വാല്യൂസും ഉണ്ട്. മഞ്ഞപ്പിത്തത്തിന്, ലിവറിന്, ഇങ്ങനെ പലതിനെതിരെ നമുക്ക് ഇതിന് കൊണ്ടുകൊണ്ട് റെസിസ്റ്റ് ചെയ്യാം. റെസ്റ്റിംഗ് പവർ അങ്ങനെ ഉണ്ടാവും. ചേട്ടാ എനിക്കൊരു ഗ്ലാസ്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെയാണ് പ്രസ് ചെയ്യുന്നതെന്ന്, ഇത് നമ്മൾ ഡീസൽ അല്ലേ, ഡീസലിൽ പ്രഷറാണ് മെഷീനിൽ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ ചെയ്യാണ് കരിമ്പ് ജ്യൂസ്. ഇതിനകത്ത് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യില്ലേ? വേറെ നമ്മൾ എന്തൊക്കെയോ ചേർക്കില്ലേ, മസാല, പുതിന ചേർക്കാം, മുളക്, ഇഞ്ചി, ഇങ്ങനെ പല ചെറുനാരങ്ങ, ഇങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് പുതിന, ഇഞ്ചി, മുളക്, ചെറുനാരങ്ങ എല്ലാം ഇട്ടടിക്കാം. വയറിന് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി, അതെല്ലാം നമ്മൾ ഇതിന്റെ ഇടയിലോട്ട് എടുത്ത് വെച്ച് അങ്ങ് മുട്ടും അല്ലേ. ഇതാണ് നമ്മുടെ ഒരു തണ്ട് അല്ലേ. നല്ല ചിൽഡാണ്, ഫ്രഷ് സാധനമാണ്. ഏ സ്ലോ ആണോ നമുക്ക് തോന്നുന്ന? നല്ല മധുരവും നല്ലതാണ്, നാച്ചുറൽ. ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ഐറ്റം. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. താങ്ക് യു ചേട്ടാ.